हाई फ्रेंड्स एवे ब्लॉग्स वीडियो स्वागत अब नाम आर टी मे मोइने गपी एने पेट पेरिका अब नमुक वीडियो नामादे गपीड ब्रीडिंग गपीड ब्रीडिंग ऐटो नल सीमेंट टांग प्लास्टिक टांग अ നല്ല നാച്ചുറൽ ആയിട്ടൊന്നും അതിന് ബ്രീഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സിമന്റ് ടാങ്ക് ആണ് അതിന് നാച്ചുറൽ ആയിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഗപ്പി വളരുന്ന കണ്ടീഷൻ നമ്മളിപ്പോൾ കണ്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പായലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ഡെയിലി എടുത്ത് മാറ്റണം അപ്പോൾ ഞാനിവിടെ രണ്ട് ടാങ്ക് കെട്ടിയിട്ടുണ്ട് ഒരു വലുതും ഒരു ചെറുതും അപ്പോൾ ഡെയിലി നമ്മൾ ഇതിൻ്റെ വലുതിൻ്റെ അകത്ത് നിന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ അതിനുവേണ്ടിയാണ് ആ ചെറിയ ടാങ്ക് കെട്ടിയിരിക്കുന്നത് ആദ്യം ഞാൻ ഗപ്പിക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഗപ്പി ബിറ്റ് എന്ന് പറയുന്ന ഈ ഫുഡാണ് ഇതിന് 45 ഗ്രാമിന് 70 രൂപയാണ് നമുക്ക് നഷ്ടമാണ് ഇത് വലിയ മീനിനൊക്കെ കൊടുക്കുന്ന ഫുഡാണ് ഇതിന് 1 കിലോ 100 രൂപയാണ് എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല ഇത് പൊടിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് തീർന്നപ്പോൾ അപ്പോൾ എല്ലാവരും ഇത് മേടിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് പൊടിച്ചിട്ടാണ് ഗപ്പിക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പൊടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടായിരുന്നു അതൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് സാധനം ഈ സാധനമാണ് ഞാൻ ഇപ്പോൾ ഗപ്പിക്ക് കൊടുക്കുന്നത് ചിരിങ്ങട പൊടിച്ചായിരുന്നെങ്കിൽ ബാക്കിയുള്ളതും കൂടെ പൊടിഞ്ഞേനം അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത് അപ്പോൾ ഞാൻ ആദ്യം 4 ഗപ്പിനെയാണ് ആ സിമെന്റ് ടാങ്കിൽ ഇട്ടത് ഇപ്പോൾ ഏകദേശം 10-2000 ഗപ്പിയോളം എൻ്റെ കയ്യിലുണ്ട് അല്ലാതെ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഗൗരാണിയും ഫൈറ്ററുമാണ് ഉള്ളത് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ആദ്യത്തെ 15 ദിവസം ഇൻഫ്ലോസോരിയാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ വലിയ മീൻ കൊടുക്കുന്ന അത് പൊടിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അക്വാറിയത്തിലിട്ട് ഒരിക്കലും ഗപ്പീനെ ബ്രീഡ് ചെയ്യാൻ ശ്രമിക്കരുത് അത് ബ്രീഡാവത്തില്ല ബ്രീഡാവത്തില്ലെന്ന് വെച്ചാൽ അതിന് നാച്ചുറൽ ആയിട്ടുള്ള ബ്രീഡിംഗ് പ്ലേസ് ആണ് അതിന് വേണ്ടത് അപ്പോൾ ഈ അക്വാറിയത്തിലൊക്കെ അതിനുള്ള പ്ലേസ് ഇല്ല അതുകൊണ്ടാണ് അത് ബ്രീഡാവാത്തത് അപ്പോൾ നിങ്ങൾ സിമെന്റ് ടാങ്കിൽ തന്നെ അതിനെ ബ്രീഡ് ചെയ്യാനിടുക ഗപ്പി ടാങ്കിലെ വെള്ളം നമ്മൾ എപ്പോഴും മാറണമെന്നില്ല മാറുവാണെങ്കിൽ അത് ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ് അത് എൻവയോൺമെന്റുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ട് പോയിക്കോളും ഗപ്പിയുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും മറ്റൊരു മീനെ ഇടാൻ പാടില്ല ഇപ്പോൾ ബ്ലാക്ക് മോളി അതുപോലത്തെ മീനെയൊന്നും ഇടരുത് അപ്പോൾ അത് കുഞ്ഞുങ്ങളെയൊക്കെ തിന്നാൻ സാധ്യത കൂടുതലാണ് പുതിയതായിട്ട് ഗപ്പീനെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ അവരെന്ത് ഫുഡാണോ കൊടുക്കുന്നത് ആ ഫുഡ് തന്നെ നമ്മളും കൊടുക്കുക അപ്പോൾ ഇപ്പൊ മൊയിനേനെ കൊടുക്കുന്ന ഒരു ഗപ്പിക്ക് നമ്മൾ പെലറ്റ് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അതിന് അസുഖമൊക്കെ വന്ന് ചത്തുപോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അവർ കൊടുക്കുന്ന ഫുഡ് തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാനിവിടെ അടുത്ത് കടയിലും ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ